ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ മീറ്റ്. മറ്റൊരു വീഡിയോയിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അവസാനം ഇവിടെ വീട്ടിലെത്തിയിട്ടാണ്. വീട്ടിൽ പോയിട്ട് ഡോറ് തുറക്കാം, തട്ടി നോക്കാം, ചായ ഉറങ്ങി എന്താണെന്ന് നേരം വൈകി. ഓക്കെ, ഇവിടെ ആരുമില്ലേ, ചീത്ത വിളിക്കരുത്. ചെറിയൊരു വീഡിയോ. അപ്പൂസ, എന്താ വിശേഷം? സുഖാണോ? ഇതെന്തിട്ടാ സാധനത്? ഐഫോൺ 12 പ്രോ മാക്സ്. എവിടുന്ന് എടുത്തേ സാധനം? ജംബോയിൽ നിന്ന്. എന്താ പ്രത്യേകത ജംബോന്റെ? ജംബോന്റെ പ്രത്യേകത എത്ര കൊടുത്തു സാധനത്തിന്? എല്ലാം മൊബൈല്, ഹെഡ്സെറ്റ്, ചാർജർ എല്ലാം കൂടെ 7500. പിന്നെ വേറെ അഡീഷണലി എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്? ഐഫോണ്, ഐഫോണിന്റെ അകത്ത് ഒരു സാമാന ഐഫോൺ മാത്രം പ്ലസ് ഒരു ചാർജറിന്റെ കേബിൾ. എന്നാ തുറക്ക്, നമുക്ക് നോക്കാം. അപ്പൂസ്, ഒരു ചെറിയ ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ, ഫാമിലി കൂടെ. പിള്ളേരൊക്കെ ചായ സന്തോഷത്തിലാണ്, കണ്ടില്ലേ? ആരിക്ക ഐഫോൺ നിനക്കടി? ആരിക്ക? അപ്പൂസിന? അപ്പൂസിന് വേണ ഐഫോൺ വേണ? അപ്പൊ തുറന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ചെറിയ സാധനം, കൊച്ചു സന്തോഷം. ഐഫോൺ 7 ഇറങ്ങിയപ്പോ മുതല് മേടിച്ച് തരണമെന്ന് ആഗ്രഹിച്ച സാധനം. അതാണ് പ്രവാസി നടങ്ങള്, ഇങ്ങനെയാണ് പ്രവാസികൾ ഓരോന്നും നേടുന്നത്. സ്റ്റിക്കറുണ്ട്, സ്റ്റിക്കറേ ഉള്ളു. ആ ഒരു സ്റ്റിക്കറും കൊറേ പേപ്പറും. വേറെ എന്താ ഉള്ളത്? ഹെഡ്സെറ്റ് ഒക്കെ സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം അല്ലേ? ഹെഡ്ഫോൺ എല്ലാം സെപ്പറേറ്റ് മേടിക്കണം. ഒന്നും ഇതിന്റെ കൂടില്ല, ഈ ഒരു കേബിൾ മാത്രം ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ, വേറെ ഒരു സാധനമില്ല. ഇതാണ് മക്കളെ സാധനം, ഐഫോൺ 12 പ്രോ മാക്സ്. സംഭവം ഉണ്ട് കേട്ടോ, വെയിറ്റും ഉണ്ട്. ഇത് പൊട്ടിക്കാം? ആ, അത് തുറന്നു നോക്കി. അതെന്താ സാധനം? ഇത് അഡാപ്റ്റർ. അഡാപ്റ്റർ ഇതിന് അത് മറ്റേത് കേറത്തില്ല, പുതിയ മോഡലാണ്. പഴയ നമ്മുടെ USB കേബിൾ പോലെ കേറത്തില്ല, ഇത് പുതിയ മോഡലാണ്. അപ്പൊ ഈ അഡാപ്റ്റർ ഇല്ലാതെ ഇത് കുത്താനും പറ്റില്ല, കുത്താനും പറ്റില്ല. നമ്മുടെ നമ്മുടെ മറ്റേ കമ്പ്യൂട്ടറിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലല്ല. കാശ് ഉണ്ടാക്കാൻ തുടങ്ങി, കാരണം ഈ ഫോൺ എടുത്താൽ മാത്രം പോരാടക്കാൻ പറ്റത്തില്ല. ഹെഡ്സെറ്റ് ഇതിന്റെയാണ്, അത് ഐഫോണിന്റെ അല്ലേ? ആപ്പിളിന്റെ അല്ലേ? ഞാൻ ആ സെറ്റ് മൊത്തമായിട്ട് കരുതി. നാളെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ആവും, ദൈവത്തിന് മാത്രമല്ല, അതൊക്കെ അത്ര തന്നെയുള്ളൂ. അപ്പൊ പിന്നെ എടുക്കുമ്പോ എല്ലാം കൂടെ അങ്ങ് എടുത്ത്. അപ്പൊ ഇവര് 3-4 പോലുണ്ട് കേട്ടോ. എടാ, പിള്ളേര് ഫാമിലി ഒക്കെ മാറി വീഡിയോ കണ്ടു പേടിച്ച്.
പാടിസ്ഥാൻ ബോക്സ് ഇട്ടോ ഹെഡ്സെറ്റ്. ഇത് ലേറ്റസ്റ്റ് മോഡലാണോ? തുറക്ക്. ഇതിന്റെ സെറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞത് നമ്മൾ ഈ സെറ്റ് കൊണ്ട് വെളിയിൽ നിൽക്കുക എന്ന് വെച്ചു, സൗണ്ടിന്റെ പരിപാടി ഒന്നുമില്ല. നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മള് പറയുന്ന ക്ലിയർ, നമ്മളിപ്പോ ഒരു സൗണ്ട് പൊല്യൂഷൻ ഏരിയ നിൽക്കുകയാണെങ്കിൽ വിളിക്കുന്ന ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് കിട്ടാം. സൗണ്ടിന്റെ അഡീഷൻ വേറെ പുറത്തുള്ള സൗണ്ട് ഒന്നും കേറി വരില്ല. അതാണ് ഈ സാധനത്തിന്റെ പ്രത്യേകത. ഇതിനെ തുറന്നു നോക്കട്ടെ. അടിപൊളി ഡിസൈൻ കണ്ടോ, അടിപൊളി കേട്ടോ. പൈസ കൊടുത്താലും അതിനുള്ള ലുക്ക് ഉണ്ട് കാണാൻ. എടുത്തു വെച്ചോ, അതിൽ വെച്ചോ. ചാർജ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ, ഇത് ചാർജിങ് കുറെ ഒരു ദിവസം കിട്ടോ ചാർജ് ചെയ്ത് കഴിഞ്ഞാല്? ഇതാണ് ഇന്നത്തെ പർച്ചേസിങ്. അച്ചായാ, ഈ പർച്ചേസിങ്ങില് ഇപ്പൊ എത്ര പൈസ പോയി? ഇവിടത്തെ ധർമ്മസ് എത്ര പോയി? 7400. നാട്ടിലെ എത്ര നാട്ടിൽ എത്ര ഇന്ത്യൻ മണി? 1,48,000 ഈ ടേബിളും ഇരിക്കുന്നത് കണ്ടോ. ഇത് മാറ്റി, ഇത് പാവം പിടിച്ചോട്ടെ. ഇതും പാവം പിടിച്ചോട്ടെ. എങ്ങനെയുണ്ട്? ഒരു ഐഫോണ്, ഒരു ഹെഡ്സെറ്റ്, പിന്നെ ഒരു പവർ ബാങ്ക്. പവർ ബാങ്ക് അവരെനിക്ക് കോംപ്ലിമെന്ററി തന്നാ. ഇത്ര എടുത്തു കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു, സാറിന് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു തന്നാ. പക്ഷെ ഈ സാധനം ഇതേ ചാർജ് ആവുമെന്ന് അറിയത്തില്ല. കാരണം അതിന്റെ എല്ലാം മോനോടൊക്കെ ഇത് ഇച്ചിരി ഇതാണ്. എങ്ങനെയുണ്ട് ജംബോലെ ഡീലിംഗ്? എങ്ങനെയുണ്ട് കസ്റ്റമർ ആയിട്ട്? നല്ല ഡീലിംഗ്സ്. അതിന് പുതിയ ഫോൺ കൊണ്ടുപോകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, ടാക്സ് അടയ്ക്കേണ്ടത്. ലൈഫോ ഇത് കൊണ്ടുപോകുമ്പോ പ്രശ്നം ഉണ്ടോ? ഏത് കൊണ്ടുപോയാലും പ്രശ്നമാണെന്നാണ് പറയുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. പവർ ബാങ്ക് അല്ലേ. രണ്ട് കേബിൾ, ഇനി അഡീഷണൽ കേബിൾ മേടിക്കണ്ട. കാരണം വണ്ടിയെ വെച്ച് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കേബിൾ ആവശ്യമില്ല. കേബിൾ കിട്ടിയിട്ടുണ്ട്. ഇനി മോനെ ഇത് നീ ആണോ ഇത് പൊട്ടിച്ച്? എവിടുന്ന് ഇതാണ് സാധനം. പിന്നെ ഇതിന്റെ അകത്ത് അവര് ഫ്രീ ആയിട്ട് തന്നത് ഈ ഒരു സാധനമുണ്ട്, ചെറിയ കവർ. പിന്നെ അവര് അവിടെ വെച്ച് ഞാൻ എനിക്ക് ജസ്റ്റ് സാധനം ചെക്ക് ചെയ്തപ്പം അവരെനിക്കൊരു ഗ്ലാസ് ഒട്ടിച്ചു. 80 dirhams ആണ് ഈ ഒരു കവറിന്റെ വില. 80 dirhams. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 months ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ട് ഔട്ടർ കവറിന് 6 months ഗ്യാരണ്ടി പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ അഡീഷണൽ ഒരു 789 ജെറംസിന്റെ ഒരു ഇൻഷുറൻസ് പാക്കേജ്, ഇന്റർനാഷണൽ ഇൻഷുറൻസ് പാക്കേജ്. അതിനകത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, താഴെ വീണു, പൊട്ടി, കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ മുടക്കേ ഉള്ളൂ. അതിന്റെ ആ ഡിസ്പ്ലേ 2000 dirhams ആ ഡിസ്പ്ലേ, ഡിസ്പ്ലേ മൊത്തം വാങ്ങുന്നത്. അതല്ല, ഇത് നല്ല വീണ് പൊട്ടിപ്പോയി, രണ്ട് പീസായി പോയ. നമ്മളത് കൊണ്ടു ചെന്നാ മതി അവര് പുതിയ പീസ്, പുതിയ പീസ് ഇതങ്ങ് തിരിച്ചു മേടിച്ചത് പുതിയ പീസ്. അങ്ങനെ ആ ഒരു ഇൻഷുറൻസ് ഉണ്ട്.
അപ്പൊ അതെല്ലാം കൂട്ടിട്ടാണ് 7000 വന്ന് കിടന്നത് അല്ലേ. അപ്പൊ ഫോണ് നോർമലി ഫോൺ എത്ര വിലയുണ്ട്? ഫോണ് മാത്രമായിട്ട് 4279 യു എയിലെ പ്രൈസ് ആണ് കേക്കണ്. 12 പ്രോ മാക്സിന്റെ ഓഫർ ടേക്കുവാണ്, 500 ദിർഹംസ് ലെസ് ചെയ്ത് 4799 സംതിങ്. എല്ലാം എനിക്ക് നാളെ മെയിൽ വരും, ഫുൾ ഡീറ്റെയിൽ നാളെ ഞാൻ നിനക്ക് പ്രിന്റ് എടുത്ത് തരാം. കാരണം കറക്റ്റ് ഡീറ്റെയിൽസ് അവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമ്മളും ടെൻഷൻ ആയിക്കോട്ട് വരണം, പിള്ളേർ തന്നെ ഉള്ളായിരുന്നു, അതുകൊണ്ട് കൂടുതൽ അങ്ങ് ബാർഗൈൻ ചെയ്യാൻ നിന്നില്ല. ബർത്ത്ഡേക്ക് ആലോചിച്ചത് ആ തരാമെന്ന് അന്ന് നടന്നില്ല. ഐഫോൺ എടുത്ത ചെലവാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. എടാ സ്പെഷ്യലി കബാബ് അല്ലേ, ചിക്കൻ എടാ ഐഫോണിന്റെ പാർട്ടി ഇടാ. വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല, ഐഫോണിന്റെ ചെറിയൊരു പാർട്ടിയാണ്.